മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ താവളമാക്കിയിട്ടുള്ളതാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ വാക്കുകളായിരുന്നു പിന്നാലെ ഇവരെ ശക്തമായി നേരിടുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരുന്നു അങ്ങനെ പല വിധേന കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ കേന്ദ്രം തുനിഞ്ഞിറങ്ങിയപ്പോൾ നിരവധി ഭീകരരാണ് മുട്ടുമടക്കിയത് ഇപ്പോൾ നിരോധിത കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി ആന്ധ്രാപ്രദേശ് സ്വദേശികളായ കമ്പംപതി ചൈതന്യ വലഗുത്ത അജിയനേലു എന്നിവർക്കെതിരെയാണ് എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികൾ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത പരിശീലനം നൽകി ഇവർ ഭീകര സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ക്യാമ്പുകളും നടത്തിയിരുന്നു ഇപ്പോഴും പ്രതികൾ പ്രവർത്തനങ്ങൾ തുടരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു തുടർന്നാണ് പ്രതികൾക്കെതിരെ കേസെടുത്തതെന്ന് എൻഐഎ അറിയിച്ചു വയനാട് സ്വദേശിയായ ശ്രീകാന്ത് ആന്ധ്രാപ്രദേശിലെ വിപ്ലവ സംഘടനയിലെ എഴുത്തുകാരായ പിനങ്കാപാണി വരലക്ഷ്മി എന്നിവർ കുറ്റം ചുമത്തപ്പെട്ടവരുടെ നിർദ്ദേശപ്രകാരമാണ് ഭീകര സംഘടനയിൽ അംഗങ്ങളായതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവർക്ക് പരിശീലനം നൽകുന്നതെന്ന് എൻഐഎ വക്താവ് പറഞ്ഞു ഫെബ്രുവരിയിൽ എൻഐഎ സമർപ്പിച്ച കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമവും പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടി ശ്രദ്ധേയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഓടിക്കുന്നതിന് ബസ്തർ ഫൈറ്റേഴ്സ് എന്ന പ്രത്യേക സംഘം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് പോലീസ് സൈന്യത്തെ പ്രശംസിച്ചും കേന്ദ്രം രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ടീം മലയാളം